പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറെ ആൾക്കാരെ കാണിക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇതുപോലുള്ള ഇണങ്ങിയ തത്തകൾ, എൻ്റെ തോളത്തെ കിരി നാളെ നോക്കി, ഇതുപോലുള്ള ഇണങ്ങിയ തത്തകളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ഫീഡിങ് ചിക്സിനെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ജോഡികൾ, മെയിനായിട്ട് പൈനാപ്പിൾ കൊണിയറിൻ്റെയും അതുപോലെ തന്നെ കൊക്കട്ടെയിൽസിൻ്റെയൊക്കെ ജോഡികൾ, പിന്നെ മോങ്ക് ബാരക്കീറ്റിൻ്റെ ജോഡികൾ. മോങ്ക് ബാരക്കീറ്റിൻ്റെ പേരിനൊക്കെ വേണ്ടിയിട്ട് നിറയധികം ആൾക്കാർ നമുക്ക് മെസ്സേജിലൂടെ അതുപോലെ തന്നെ കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോങ്ക് ബാരക്കീറ്റിൻ്റെയൊക്കെ ജോഡികളെ ഇന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട കിളികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരമാണ്. ഇവിടെ നിന്ന് കേരളത്തിനകത്ത് മിക്കവാറും സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ കിളികളെ നേരിട്ട് വന്ന് എടുക്കണമെന്നുള്ളവർ, ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും കിളികളെ ഉദ്ദേശിച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കിളികളെ ഇവിടെ ഉണ്ടോയെന്ന് വിളിച്ചൊന്ന് ഉറപ്പുവരുത്തി, അല്ലെങ്കിൽ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തതിന് ശേഷം വരാം. അപ്പം നമുക്ക് ഷോപ്പിലല്ലാണ്ട് വേറെയും സ്റ്റോക്കൊക്കെ ഉണ്ടാവും. ഈ കിളികളെ ഉദ്ദേശിച്ച് വരുന്നതാണെങ്കിൽ ഒന്ന് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാം. കാരണം വേറെ ആരെങ്കിലും നമുക്ക് പല സ്ഥലങ്ങളിലിരുന്ന് വീഡിയോ കാണുന്നവർ കിളികളെയൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടേക്ക് ബുക്ക് ചെയ്ത് വെച്ച സാധനം നമുക്ക് പിന്നീട് കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഡസ്കി ലോറിയുടെ ഒരു ടൈംഡ് ആയിട്ടുള്ള വേർഡാണ്. ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഫ്ലൈറ്റ് ഫെതേഴ്സ് ഇനിയും വന്നിട്ടില്ല കേട്ടോ. ഇതാ ഈ സൈഡിൽ ഫ്ലൈറ്റ് ഫെതേഴ്സ് വന്നിട്ടുണ്ട്, ഈ സൈഡിൽ ഫ്ലൈറ്റ് ഫെതേഴ്സ് വന്നിട്ടില്ല. ഇതിപ്പോൾ കുഞ്ഞാണ്, 3 മാസത്തിനകത്തേ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു കാരണം കൊണ്ട് ഇതുവരെയും പറന്നു തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ളൊരു ഡസ്കി ലോറിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 30,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഡസ്കി ലോറിയുടെ ഈ ഒരു ചിക്കന് 30,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഫുള്ളി സെൽഫ് ഈറ്റിംഗ് ആയ ബേർഡാണ്. വേറെ നമ്മൾ ഹാൻഡ് ഫീഡൊന്നും കൊടുക്കേണ്ട കാര്യമല്ല, നല്ല അടിപൊളിയായിട്ട് ഫീഡെല്ലാം കഴിക്കുന്ന ആളാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 30,000 രൂപയാണ്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റോസല്ലയാണ്. നമ്മുടെ കുറേയധികം വീഡിയോസിൽ റോസല്ലയുടെ പേരുകൾ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ടൈംഡ് ആയിട്ടുള്ള റോസല്ല നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ റോസല്ലയുടെ നമ്മൾ ഇതുവരേക്കും നമ്മുടെ വീഡിയോസിൽ തന്നെ കാണിക്കാത്ത ഒരു വെറൈറ്റി കളറേഷനാണ്, ഒരു മ്യൂട്ടേഷനാണ്. ഇവരെ വന്നിട്ട് പെയിൽ ഹെഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂട്ടേഷനാണ് കേട്ടോ. അതിൻ്റെ ഒരു കളറേഷൻ നോക്കുമ്പോൾ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കളറേഷനാണ്. നമുക്ക് നാച്ചുറലി പെട്ടെന്ന് ഈ കളറേഷനൊക്കെ ഉണ്ടോയെന്ന് തന്നെ നമുക്ക് ഡൗട്ട് തോന്നിപ്പോകും. ആ രീതിയിലുള്ളൊരു കളറേഷനാണ് ഇവരുടെ ശരീരത്തേക്ക് വരുന്നത്. നോക്കിയേ, വയലറ്റും അതിൻ്റെ ഇടയിലൊരു ഗ്രീൻ കളർ ഷെയ്ഡും പേള് കണക്കുള്ള മാർക്കിങ് അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള തത്തകളാണ് റോസല്ല തത്തകൾ. അപ്പോൾ നമുക്ക് ഈ റോസല്ലയുടെ ചിക്കന് പ്രൈസ് വരുമ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 3 മാസത്തിനകത്തെ പ്രൈസ് ഏജ് വരുന്നുള്ളൂ. നമ്മളിപ്പോഴും ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബേർഡാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 28,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ നമുക്കിനി അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ക്രിംസൺ ബില്ലിയുടെ കൊണിയറിൻ്റെ ടൈംഡ് ആയിട്ടുള്ളൊരു ബേർഡാണ്. ക്രിംസൺ ബില്ലിയുടെ കൊണിയറിൻ്റെ നല്ല അടിപൊളിയായിട്ട് ടൈംഡ് ആയിട്ടുള്ളൊരു ബേർഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 7,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ക്രിംസൺ ബില്ലിയുടെ കൊണിയറിന് 7,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് നല്ല രീതിയിലുള്ള കളറേഷനാണ് കേട്ടോ. ഇതിൻ്റെ അടിവശത്തേക്കെല്ലാം ഇനി വന്നിട്ട് നമുക്ക് ഡാർക്കായിട്ടുള്ള ഈ ഒരു ക്രിംസൺ ഷെയ്ഡ് വരുന്നുണ്ടാവും. ചെവിയിലൊക്കെ വന്ന് ഇങ്ങനെ ഇക്ലിയാക്കുമെന്ന്. ആഹാ, ഇതിനെടുത്ത് ഇങ്ങനെ തോളത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഫാനൊന്നും വേണ്ട കേട്ടോ, നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബ്ലൂ യെല്ലോ സൈഡഡ് കൊണിയറിൻ്റെ ടൈംഡ് ആയിട്ടുള്ള ബേർഡാണ്. ടൈംഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഫീഡിങ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഹാൻഡ് ഫീഡിങ് സപ്പോർട്ട് കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലൂ യെല്ലോ സൈഡഡ് കൊണിയറിൻ്റെ ടൈംഡ് ആയിട്ടുള്ള ബേർഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 4,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ബ്ലൂ യെല്ലോ സൈഡഡ് കൊണിയറിൻ്റെ ടൈംഡ് ആയിട്ടുള്ള ബേർഡാണ്. നല്ല രീതിയിൽ ഇണങ്ങിയൊരു ചിക്കാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 4,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അതിൻ്റെ കളറേഷൻ നോക്കി, പുറത്തേക്ക് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡും അടിവശത്തേക്കൊക്കെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡുമാണ് ഇവരുടെ ഒരു കളറേഷൻ വരുന്നത്. നമുക്ക് സ്മോൾ കൊണിയേഴ്സിൽ തന്നെ ഏറ്റവും അധികം ഭംഗിയുള്ള തത്തകളാണ് കേട്ടോ ഈ ബ്ലൂ യെല്ലോ സൈഡ് കൊണിയേഴ്സും. ഈ രണ്ട് കൊക്കട്ടൈൽസും അവിടെ ഇവിടെ നോക്കിയാൽ പറന്നു വന്ന് മേത്തിരിക്കുവാണ് കേട്ടോ. പക്ഷേ യവന്മാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്തിരി ഒന്ന് വളർന്നതിന് ശേഷമാണ് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഭയങ്കര ഒരു ഇണക്കമൊന്നുമില്ല, തൊടുമ്പോഴൊന്നും പ്രശ്നമില്ല. പക്ഷേ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കൊക്കട്ടൈൽസ് ഞാൻ ഭയങ്കര ഇണക്കമെന്ന് പറയത്തില്ല, പക്ഷേ എന്നാലും നമുക്കൊന്ന് ചെറുത് ടേപ്പ് അടിച്ചൊക്കെ വിട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പിടിച്ചാൽ കടിക്കുകയൊന്നുമില്ല കേട്ടോ. ഏ നോക്കി,
ഈ കണ്ടീഷനിൽ ഇരിക്കുന്ന പേൾ കൊക്കട്ടയിൽ വിൽപ്പനയ്ക്കുണ്ട്. അതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. അത് കൊണ്ടുവന്നവർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടേപ്പ് അടിച്ച് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ അവരോട് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇണക്കിയെടുക്കാൻ സാധിക്കും. ദേ ഇത് രണ്ടും വന്നിട്ട് ബ്ലാക്ക് ക്യാപ് ലോറിയുടെ ഹാൻഡ് ഫീഡിങ് ചിക്സാണ്. വളരെയേറെ പ്രശസ്തരാണ് കേട്ടോ. എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമുക്ക് പണ്ടൊരു വാവച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈംഡ് ആയിട്ടുള്ള ബ്ലാക്ക് ക്യാപ് ലോറിയൊക്കെ ഉണ്ടായിരുന്നു. അവളിപ്പം വേറൊരു സ്ഥലത്ത് അവിടെ ചെന്ന് മുട്ടയൊക്കെ ഇട്ട് കേട്ടോ, കുഞ്ഞൊക്കെയായി. ഇപ്പോൾ നമുക്കുള്ള അതുപോലത്തെ ബ്ലാക്ക് ക്യാപ് ലോറിയുടെ ഹാൻഡ് ഫീഡിങ് ചെക്ക് രണ്ടുപേരാണ്. രണ്ടുപേരെയും നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. അങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇത് നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള ലോറീസിൽ തന്നെ നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള ബേഡ്സാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു പേരിനെ നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സുഭാഷ് എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ വിളിക്കുന്ന ഒരു ലോറി തത്തേനെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഇതുപോലുള്ള ബ്ലാക്ക് ക്യാപ് ലോറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് ഒരാൾക്ക് 27000 രൂപയാണ് പ്രൈസ് വരുന്നത്. ബ്ലാക്ക് ക്യാപ് ലോറിക്ക് ഒരു കുഞ്ഞിന് 27000 രൂപയാണ് പ്രൈസ് വരുന്നത്. എവിടെ കയറി പോണേ, കയറി കയറി ഒന്ന് മീശയിലൊക്കെ കിട്ടും കടിക്കുവാണ്. അപ്പോൾ ഈ കുഞ്ഞിന് 27000 രൂപയാണ് പ്രൈസ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണിയറിൻ്റെ ചിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റെഡ് ഫാക്ടറിന് വേണ്ടി ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് റെഡ് ഫാക്ടറിൻ്റെ ഒരു കുഞ്ഞുകൂടെ വന്നിട്ടുണ്ട്. അതെ, അടിവശത്തേക്ക് എല്ലാം വന്നിട്ട് നല്ല ഹൈപ്പർ റെഡായിട്ടുള്ള ഒരു ചിക്ക് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുമ്പോൾ 3000 രൂപയാണ് പ്രൈസ് വരുന്നത്. പൈനാപ്പിൾ കൊണിയറിൻ്റെ റെഡ് ഫാക്ടർ ചിക്കാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇതേ കണ്ടോ, ഈ കുഞ്ഞാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 3000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്ലൂ യെല്ലോ സൈഡൻ കൊണിയറിൻ്റെ അടിപൊളി ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് കേട്ടോ. നമുക്കിതിൻ്റെ ആ ഒരു കളറേഷനൊക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ ആ ചിറയിലേക്കൊക്കെ നല്ല രീതിയിൽ വയലറ്റ് കളർ ഷെയ്ഡൊക്കെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. ശരിക്കും ഇമ്പോർട്ടൻ്റ് ലൈനേജിലുള്ള കിളികളാണ്. ആ ഒരു ഹെവി സൈസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കളറേഷൻ വന്നിട്ട് ഒരു നല്ലൊരു കൊബാൾട്ട് ഷെയ്ഡിൽ ചെറിയൊരു വയലറ്റ് ഷെയ്ഡൊക്കെ അടിച്ച് നല്ല ഭംഗിയുള്ള ബേഡ്സാണ് കേട്ടോ. അടിപൊളിയൊരു കുഞ്ഞാണ്. ഇതുപോലുള്ള 2-3 ചിക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്തേക്കൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു മഞ്ഞ കളർ ഷെയ്ഡ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുമ്പോൾ 3650 രൂപയാണ് പ്രൈസ് വരുന്നത്. ബ്ലൂ യെല്ലോ സൈഡൻ കൊണിയറിൻ്റെ ഈ ചിക്കന് 3650 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് മോങ്ക് പാരക്കീറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. ഇതിൽ ഒന്ന് വന്നിട്ട് ബ്ലൂ മോങ്കാണ്, മറ്റത് സിന്നമൺ മോങ്കാണ്. ബ്ലൂ മോങ്കും സിന്നമൺ മോങ്കും കൂടെ ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ്. ഇവരുടെ പഴയ ഡി എൻ എ മിസ്സിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പെയർ എടുക്കുന്നവർക്ക് പുതിയ ഡി എൻ എയും കൂടെ എടുത്തു കൊടുക്കുന്നുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഇവരെ ഡി എൻ എക്ക് വിട്ടിട്ടായിരിക്കും ഈ പെയറിനെ കൈമാറുന്നത്. അടിപൊളിയായിട്ടുള്ള മോങ്ക് പാരക്കീറ്റിൻ്റെ ഒരു പെയറാണ്. ഒന്ന് വന്നിട്ട് ബ്ലൂ മോങ്കും മറ്റത് വന്നിട്ട് സിന്നമൺ മോങ്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും. ലൈറ്റ് ഗ്രീനിനേക്കാളും കൂടുതലായിട്ട് ഒരു യെല്ലോ കളർ ഷെയ്ഡായിരിക്കും കേട്ടോ. അങ്ങനെ നല്ല ഫിനിഷിംഗ് ഉള്ള ബേഡാണ്. ഇതിൽ ആരോ ഒരാൾ ടോക്കിംഗ് ആണ് കേട്ടോ. പക്ഷെ നോക്കുന്നൊന്നും മനസ്സിലാവത്തൊന്നുമില്ല, കൃത്യമായിട്ടുള്ള വേർഡിങ്സ് ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മോങ്ക് പാരക്കീറ്റിൻ്റെ പെയറാണ്. ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോൾ 28000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിന് 28000 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ നമ്മളിന്ന് കോഡൊന്നും കൊടുക്കുന്നില്ല, കാരണം ഇന്ന് 1-2 പെയേഴ്സ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. അത് കാരണമാണ് കോഡ് കൊടുക്കാത്തത്. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു പെയറെന്ന് പറയുന്നത് ഒരു റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണിയറിൻ്റെ പെയറാണ്. നല്ല രീതിയിൽ റെഡ് ഫാക്ടറുള്ള പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു പെയറാണ്. അപ്പോൾ ഇതിന് നമ്മൾ കോഡ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ ആകെ 2 പെയേഴ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ആ പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു പെയറും മോങ്ക് പാരക്കീറ്റിൻ്റെ ഒരു പെയറും.
ഈ പേരിൻ്റെ പ്രൈസ് വരുമ്പോൾ 6000 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല റെഡ് ഫാക്ടറുള്ള പൈനാപ്പിൾ കുണിയോറിൻ്റെ ഒരു പേരാണ്. ഡി എൻ എ 1 ഇയറിന് മേളിലുള്ള ഡി എൻ എ ഉള്ള ബേർഡാണ് കേട്ടോ. ബ്രീഡ് ചെയ്തിട്ടില്ല, കറക്റ്റ് ബ്രീഡിങ്ങിൻ്റെ സ്റ്റേജ് ആയ ബേർഡാണ്. കൊണ്ടുവന്നവർക്ക് ഉടനെ ബ്രീഡാവാൻ ചാൻസ് ഉള്ള ബേർഡാണ്. ഈ പേരിൻ്റെ പ്രൈസ് വരുമ്പോൾ 6000 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് അടുത്ത അവൈലബിൾ ആയിട്ടുള്ളത് നല്ല റെഡ് ഫാക്ടർ ആയിട്ടുള്ള യെല്ലോ സൈഡ് കൊണിയറിൻ്റെ ഒരു ചിക്കാണ്. എൻ്റെ കളറേഷൻ നോക്കി, അടിവശത്തേക്ക് വന്നിട്ട് ഹൈപ്പർ റെഡാണ് കേട്ടോ. ദേ ഇവിടം തൊട്ട് ഇവിടം വരേക്കും ഫുള്ളായിട്ട് യെല്ലോ കളർ ഷെയ്ഡാണ്. ആ സോറി, യെല്ലോ അല്ല, റെഡ് കളർ ഷെയ്ഡാണ്. അങ്ങനെ ഡാർക്കായിട്ടുള്ള നല്ല ഹൈപ്പർ റെഡ് ഫാക്ടറുള്ള യെല്ലോ സൈഡ് കൊണിയറാണ്. അത്യാവശ്യം എന്താ ഫെതറൊക്കെ കവറായ ചിക്കാണ്. ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുമ്പോൾ 2500 രൂപയാണ് പ്രൈസ് വരുന്നത്. റെഡ് ഫാക്ടർ യെല്ലോ സൈഡ് കൊണിയറിൻ്റെ ചിക്കാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 2500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിന് 2500 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ച കിളികളൊക്കെ ഇഷ്ടപ്പെട്ടു വന്നിരുന്നു. ഇതിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കേരളത്തിലെ മിക്കവാറ സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.